ഞാനിന്ന് വർക്ക് കഴിഞ്ഞ് വന്നപ്പോഴേ ഒരാഗ്രഹം, നമ്മളിവിടെ ഇരിക്കുന്ന സാംസങ് വാനല്ലേ, നമ്മൾ ഷോർട്ട് ചെയ്ത് റിമൂവ് ചെയ്ത സാംസങ് വാനല്ലേ, അതിവിടെ എന്തേലും ഒരെണ്ണം ഷോർട്ടായിട്ട് റിമൂവ് ആകാതെ ഒരെണ്ണം ഇരിപ്പുണ്ട്. നമുക്ക് ജസ്റ്റ് ആ ഷോർട്ടിങ് സിഗ്നൽസൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഷോർട്ട് റിമൂവ് ചെയ്യുന്ന ആ സിഗ്നലൊക്കെ ഉണ്ടല്ലോ, CK1, CK2, CK B1, CK B2 ഒക്കെ, അതൊക്കെ എങ്ങോട്ടാണ് പോകണമെന്ന് ജസ്റ്റ് നമുക്ക് ഈ പാനലൊന്ന് കീറി നോക്കാം. ഈ പാനലിനകത്തോട്ട് ആ കണക്ഷൻസൊക്കെ ഉണ്ടല്ലോ, ഈ ലെഫ്റ്റ് സൈഡിൽ കണക്ഷൻസ് നേരെ ഇങ്ങനെ വന്നിട്ട് ഇതെങ്ങോട്ടാണ് പോകണമെന്ന് അറിയത്തില്ലല്ലോ, റൈറ്റ് സൈഡിലെ കണക്ഷൻസും എങ്ങോട്ടാണ് പോകണമെന്ന് അറിയത്തില്ലല്ലോ. ജസ്റ്റ് നോക്കി പാനലൊന്ന് കീറി നോക്കാം, അപ്പോൾ അറിയാൻ പറ്റും. ഏതായാലും വർക്ക് ഇനി നാളത്തേക്കേ പോകണുള്ളൂ. ഇപ്പോൾ അടുത്ത പരിപാടി ഇത് കീറി ഇനി അകത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്കും പഠിക്കാം. കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട് ഇതിനകത്ത് ഏതായാലും നമുക്ക് ക്യാമറ ഉണ്ട്, അപ്പോൾ ക്യാമറ വെച്ച് നമുക്കൊന്ന് നോക്കാം, കുറച്ച് അടുത്ത് കാണാൻ പറ്റും. അപ്പോൾ ഇത് കീറാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയൊക്കെ ഞാൻ അതുകൊണ്ട് കുറച്ച് കാണാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. എന്നാലും അതിൻ്റെ അകം എന്താണ് ഞാൻ കാണിക്കാം. കീറാൻ നേരത്ത് പൂർണ്ണമായിട്ട് ചിലപ്പം കാണാൻ പറ്റിയില്ലെന്നിരിക്കും. ജസ്റ്റ് അകം കൊണ്ട് ഇത്ര ബലം പിടിച്ചാൽ ചിലപ്പോൾ അതിൻ്റെ ട്രാക്ക് പോകും, പിന്നെ നമുക്ക് ക്യാമറയിൽ ട്രാക്ക് കിട്ടത്തില്ല. പ്ലേഡ് അങ്ങോട്ട് കയറ്റി വിടുക, ണ്ട നാല് വശം ഒന്ന് കറക്കണം. ക്യാമറ വിട്ടിരിക്കട്ടെ, ക്യാമറമാൻ ഇല്ല, ഞാൻ തന്നെയാണ് ക്യാമറമാൻ, അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. കോഫിൻ്റെ ഭാഗം വരുമ്പോഴേ, കോഫിൻ്റെ ഭാഗം വരുമ്പോൾ അധികം അങ്ങോട്ട് കയറ്റണ്ട, എന്താണെന്നറിയാം നമുക്ക് ആ ട്രാക്ക് തപ്പി പോകാനുള്ളത്, ചിലപ്പോൾ ട്രാക്ക് കിട്ടിയില്ലെന്ന് വരും. കോഫിൻ്റെ അവിടെ കൊണ്ട് നിർത്തുക, നിർത്തിയിട്ട് ഇപ്പുറ സൈഡിൽ നിന്ന് തുടങ്ങാം. ഇപ്പുറ സൈഡിൽ നിന്ന് തുടങ്ങണ്ട, അല്ലാതെ തന്നെ കയറി വന്നു. ഈ പരിപാടി ഉണ്ടല്ലോ, ഗ്ലൗസ് ഇട്ട് ചെയ്യേണ്ട പരിപാടിയാണ്. ഇതിനകത്തുള്ള ആ ജെല്ലില്ല, എണ്ണ കണക്ക് ഇരിക്കുന്ന അത് കൈപ്പറ്റി കഴിഞ്ഞാൽ എട്ടിൻ്റെ പണി വേറെ കിട്ടും, ലോട്ടറി അടിക്കുമെന്ന് പറയുന്നു. ഇത് കൈപ്പറ്റി കഴിഞ്ഞാൽ കാലക്രമേണ വലിയ വലിയ അസുഖങ്ങളിലേക്ക് പോകും. എന്തായാലും നമ്മൾ കീറിയെടുത്തിരിക്കുകയാണ്. ഈ പാനലിൻ്റെ ഇതിനകത്ത് പിക്സൽ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഇതിനകത്ത് ഇപ്പം ഓഫും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വന്നിരിക്കുന്നതുകൊണ്ട് ക്ലിയർ അല്ല അല്ലേ, ഓഫും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് ക്യാമറ ഈ താഴെ ഇരിക്കുന്ന ഗ്ലാസ്സിലൊന്ന് ഒഴിച്ച് നോക്കാം. അതായത് ഈ ഗ്ലാസിൻ്റെ രണ്ട് ഗ്ലാസ്സാണ് ഇപ്പം നമ്മൾ കീറിയത്, അല്ല ഈ ഗ്ലാസിൻ്റെ അടിയിലാണ് ഇന്നർ പോളറൈസർ ഇരിക്കുന്നത്. ആ ഗ്ലാസിൻ്റെ നമ്മൾ കീറിയ ഗ്ലാസിൻ്റെ ബാക്ക് വശമാണ് ഇത് കീറിയ ഗ്ലാസ്, ഇതിൻ്റെ ഫ്രണ്ട് വശമാണ് ഔട്ടർ പോളറൈസർ ഇരിക്കുന്നത്. ഇതുണ്ട് സ്റ്റിക്കർ ഉണ്ട്, അത് ഔട്ടർ പോളറൈസറാണ്. ഈ പോളറൈസർ നമ്മൾ അതിന് വരുമ്പം ഈ ഗ്ലാസ് എടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി, പൊട്ടാ ചെയ്യണമെന്നേ ഉള്ളൂ. ഇത് നമുക്ക് വെളിയിലോട്ട് തട്ടാം, ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇന്നർ പോളറൈസർ വെച്ചിരിക്കുന്ന ഗ്ലാസിൻ്റെ ഇതാണ് ഓഫിൻ്റെ കണക്ഷനൊക്കെ അവർ പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഈ കണക്ഷൻ എടുത്തത് തന്നെ. കേട്ടോ, ഇത് നമുക്ക് പതുക്കെ ഒന്ന് ന്യൂസ് പേപ്പറോട്ടൊന്ന് ഒപ്പി എടുത്തതിന് ശേഷം നമുക്ക് ഈ സാധനങ്ങളൊന്നും കൈപ്പറ്റരുതല്ലോ. ഈ ക്യാമറ വെച്ച് സെറ്റപ്പ് ഒന്ന് നോക്കാം, അതിനു മുമ്പേ ഒന്ന് ക്യാമറ ഓടിച്ചു നോക്കാം. ഒരു മിനിറ്റ്, ആക്രാന്തം കൂടി എന്തെങ്കിലുമൊക്കെ പൊട്ടിക്കുവാൻ സാധ്യതയുണ്ട്. പാനലിൽ അകം കാണാനുള്ള ആക്രാന്തമാണ്. ഈ കുത്തിവര എന്താണെന്നറിയോ, എൻ്റെ വർക്കിംഗ് ടേബിളിലുള്ള കുത്തിവര ഈ കാണുന്നത്. കണ്ടാ, ഇതാണ് നമ്മുടെ സ്കെയിലർ ബോർഡ്. സ്കെയിലർ ബോർഡും കോഫ് പോയ ഇതാണ് സ്കെയിലർ ബോർഡ്. ഇതിവിടെയാണ് നമ്മൾ പണിത് നശിപ്പിച്ചിരിക്കുന്നത്. ഇത് സംഭവം എന്താണെന്ന് ഇത് റെഡിയാകാതെ പോയത് ഈ പാനല്. ഇത് ഷോർട്ട് റിമൂവ് ഒക്കെ വരുന്നതിന് മുമ്പേ ഞാൻ കട്ട് ചെയ്ത് ഇട്ടൊരു പാനലാണ്. ലെഫ്റ്റ് സൈഡ് കട്ട് ചെയ്ത് റെഡിയായില്ല, റൈറ്റ് സൈഡ് കട്ട് ചെയ്ത്. റൈറ്റ് സൈഡ് കട്ട് ചെയ്തപ്പോഴത്തേക്കും
അന്ന് കട്ട് ചെയ്ത ഭാഗം താന്നുപോയി, നോക്കിക്കേ ആ കട്ട് ചെയ്ത ഭാഗം കണ്ട കുഴിഞ്ഞ് അകത്തോട്ട് അങ്ങ് പോയി. അപ്പോൾ ഈ പി സി ബിയുടെ ഇടക്കൂടെ മൂന്ന് ലെയറോ രണ്ട് ലെയറോ പ്രിൻ്റ് അങ്ങ് കണ്ടായി പി സി ബിക്ക് വരുന്നത്. അതിൻ്റെ ഇടക്കൂടെ പോണ ഒത്തിരി കണക്ഷൻ കട്ടായിപ്പോയി, ചില വോൾട്ടേജൊന്നും വരുന്നില്ല. അത് ഈ പി സി ബിയുടെ ഇടക്ക് വരുന്ന കണക്ഷനൊക്കെ നമുക്ക് ഏതാണെന്ന് അറിയത്തുമില്ല. അതുകൊണ്ട് ഈ പാനൽ ഞാൻ ജസ്റ്റ് മാറ്റി വെച്ചിരിക്കുവായിരുന്നു. പിന്നെ എടുത്ത് ഷോർട്ട് റിമൂവ് ചെയ്യാമെന്ന് വെച്ചപ്പോൾ പാനലിൻ്റെ മൂല എൻ്റെ കൈ കൊണ്ട് തന്നെ പൊട്ടി. അതുകൊണ്ട് ഇങ്ങനെ നടക്കണം, നമുക്ക് കാര്യത്തിലൂടെ നടക്കാം. ഇതാണ് ഈ സി കെ വി ലൈൻസ്. ഇത് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും സി കെ വി ലൈൻസ് ഏതാന്ന്. ഞാൻ തൊട്ടൊന്നും കാണിക്കുന്നില്ല, നിങ്ങൾ തന്നെ മനസ്സിലാക്കിക്കൊള്ളു. ആ സി കെ വി ലൈൻസ് 1, 2, 3, 4 സി കെ വി 1, സി കെ വി 2, സി കെ വി 1, സി കെ വി 2, സി കെ വി B1, B2. ബാക്കിയൊക്കെ വി ജി എല്ലിന് മൈനസ് സപ്ലൈയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ പറയുന്ന നമ്മളിപ്പം തപ്പിപ്പോണ സി കെ വി 1, സി കെ വി 2, സി കെ വി B1, B2, സിംഗിൾ പ്രിൻ്റ്, ഡബിൾ പ്രിൻ്റ്, ഡബിൾ പ്രിൻ്റ്, സിംഗിൾ പ്രിൻ്റ്. അത് നേരെ പോണ് കോഫിനകത്തൂടെ നേരെ താഴോട്ട് പോണ്, താഴോട്ട് പോയിട്ട് അത് നേരെ അപ്പോടാ കോഫി പോയി കയറി കഴിഞ്ഞപ്പം ബാക്കിയുള്ള സംഭവങ്ങളൊന്നും കാണാൻ പറ്റത്തില്ല, അത്രയ്ക്ക് കുഞ്ഞനായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. താഴോട്ട് വരുമ്പോൾ പിക്സലിലോട്ടാണ് വരുന്നത്, കണ്ടേ റെഡ് ഗ്രീൻ കളർ പിക്സൽ കണ്ടേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, നമുക്ക് ഈ ക്യാമറ ഒന്നും കൂടെ താത്തു കൊടുക്കാം, അപ്പം നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. അതായത് ക്യാമറ പൂർണ്ണമായിട്ടും താക്കുക, മാക്സിമം താക്കുക, എന്നിട്ടൊന്ന് സൂം ചെയ്യുക. ഇപ്പം നമുക്ക് കാണാൻ പറ്റും സി കെ വി ലൈനും കാര്യങ്ങളൊക്കെ. ജസ്റ്റ് ഇതൊന്ന് തൂത്തു നോക്കാം. ജസ്റ്റേ ന്യൂസ് പേപ്പർ ഇട്ടൊന്ന് തുടച്ചിട്ടേ ബാക്കി കാര്യത്തിലേക്ക് കിടക്കാം, അല്ലെങ്കിൽ പണിയാ. ഇത് മൊത്തം എൻ്റെ കൈ പറ്റുന്നുണ്ട്. സിംഗിൾ പ്രിൻ്റ് ഇതാണ്, സിംഗിൾ പ്രിൻ്റ്, യു പ്രിൻ്റ്, യു പ്രിൻ്റ്, സിംഗിൾ പ്രിൻ്റ്. ഇപ്പോൾ ഇത് നോക്കിക്കോണേ, ഞാൻ പാനൽ താഴോട്ട് ഓടിക്കാൻ പോകും. നേരെ വന്ന് ആ കണക്ഷൻ പോയി. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്. എന്താ അതിങ്ങനെ വന്ന് നേരെ വന്ന് നേരെ താഴോട്ട് വന്ന് താഴോട്ട് വരുമ്പോൾ ഒന്നും കാണാൻ പറ്റില്ല, ഇവിടെ പൊങ്ങി നിൽക്കുക. എന്തായാലും
ഇതായിരിക്കും സിംഗിൾ പ്രിൻ്റ്, യു പ്രിൻ്റ്, യു പ്രിൻ്റ്, സിംഗിൾ പ്രിൻ്റ്. യു പ്രിൻ്റ് എന്ന് പറയുന്നത് കോഫിനകത്ത് വരുന്നുണ്ടോ, യു പ്രിൻ്റ് ആയിട്ട് കാണുന്ന. പാനലിലോട്ട് വരുമ്പോൾ അത് സിംഗിൾ പ്രിൻ്റ് ആയിട്ട് മാറും. ഫസ്റ്റ് വരുന്ന സി കെ വി വൺ, സി കെ വി ടു, സി കെ ബി വൺ, സി കെ ബി ടു, ഈ നാല് കണക്ഷനിലാണ് ഷൂട്ടിങ് വരുന്നത്. അപ്പോൾ ഈ നാല് കണക്ഷൻ മനസ്സിലായല്ലോ, അതൊക്കെയാണ് ഈ നാല് കണക്ഷനിലാണ് ഷോട്ട് റിമൂവ് ചെയ്യുന്നത് നമ്മൾ, അല്ലേ. ഇത് നേരെ ഓടുന്നത് എങ്ങോട്ടാണ് പോകണം നോക്കാം. ആ നാല് കണക്ഷൻ ഒന്ന് ശ്രദ്ധിച്ചു വേണം. ഇവിടെ എത്തുമ്പോൾ, ഇവിടെ എത്തുമ്പോൾ ഒരു ഒരു ചെറിയ ഒടിവുണ്ട് വേണ്ട. പ്രിൻ്റ് നേരെ താഴോട്ട് വന്നിട്ട് സി കെ വൺ, സി കെ ടു, സി കെ ബി വൺ, ബി ടു നേരെ താഴോട്ട് വരുക. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഇത് വലുതാകുക, ഈ പ്രിൻ്റ് കുറച്ചും കൂടെ വലുതാകുക ഇവിടെ എത്തുമ്പോൾ. ഇവിടെ എത്തുമ്പോൾ ഇത് വേണ്ട, ഇതാണ് സി കെ വൺ, സി കെ ടു, സി കെ ബി വൺ, ഇത് ബി ടു. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ആയിരിക്കും ചിലപ്പോഴും ഈ ആർക്കിങ്ങും ഷോട്ടിങ്ങും ഒക്കെ ഉണ്ടാകുന്നത്. അതറിയത്തില്ല നമുക്കിനി. അത് ഇതാണ് അപ്പോൾ ആ ലൈനെ, സി കെ വൺ, സി കെ വി ടു, സി കെ ബി വൺ, ബി ടു. ഈ ബ്ലൂവിൻ്റെ താഴത്തെ ആണ് സംഭവം. അത് നമ്മൾ ലെഫ്റ്റിലേക്ക് പോവുകയാണ്. പാനലിൻ്റെ ലെഫ്റ്റിലേക്ക് പോയി കഴിയുമ്പോൾ ഇവിടെ അടുത്തൊരു വളവുണ്ട് വേണ്ട. ഒടിഞ്ഞു കഴിയുമ്പോൾ ഇവിടെ വന്ന് സി കെ വൺ, സി കെ വി ടു, സി കെ ബി വൺ, ഇത് ബി ടു. ആ നാല് കണക്ഷൻ്റെ പുറകെ പിന്നെ നമ്മൾ പോവുകയാണ്. പോയി 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 കഴിയുമ്പോൾ ഇവിടെ ഒരു ഒരു ഒടിവും കൂടെ ഉണ്ട്. ഇത് മറ്റേത് നമ്മൾ കണ്ടിരുന്നത് താഴോട്ടായിരുന്നു അതിൻ്റെ ഒടിവ്. ഇതിൻ്റെ ഒടിവ് കണ്ട, നേരെ മേളോട്ടാണ് ഇവിടെ ഒടിവ് വരുന്നത്. ഇങ്ങനെ വന്നിട്ട് നേരെ മേളോട്ട് ഒടിഞ്ഞാൽ പോകണം. സി കെ വൺ, സി കെ ബി, സി കെ വി ടു, സി കെ ബി വൺ, ഇത് ബി ടു. അത് നേരെ പോയി 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 നേരെ വന്ന് ഈ ബ്ലൂവിൻ്റെ അടിയിലത്തെയാണ് നോക്കുന്നുണ്ടല്ലോ. നേരെ പോയി 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 അത് നേരെ വന്ന് തീർന്നിട്ടില്ല കേട്ടോ. സ്പീഡ് ഓടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രിൻ്റ് നമുക്ക് കിട്ടും, അതുകൊണ്ടാണ് സ്പീഡ് ഓടിച്ചു വിടാത്തത്. സി കെ വി വൺ, സി കെ വി വൺ, സി കെ വി വൺ, സി കെ വി വൺ, നിങ്ങളെല്ലാം നോക്കുന്നുണ്ടല്ലോ അല്ലേ. സി കെ വി വൺ, സി കെ വി വൺ, ക്ലിയറായി. സി കെ വി വൺ, സി കെ വി ടു, സി കെ ബി വൺ, ബി ടു. ബ്ലൂവിൻ്റെ അടിയിൽ ആ പാനലിൻ്റെ എൻ്റെ മൂല വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു ഒടിവും കൂടെ ഉണ്ട്, ഇതുണ്ട്. ഇവിടെ സി കെ വി വൺ, സി കെ വി ടു, ബി വൺ, ബി ടു. അത് നേരെ ഒടിഞ്ഞ് താഴോട്ട് വന്നിട്ട് പിന്നെയും ഈ ബ്ലൂ കളറിൻ്റെ അകത്തൂടെ പോവുക. പിന്നെ ആ ബ്ലൂ കളറിൻ്റെ അകത്തൂടെ പോയി നേരെ ഇപ്പുറത്ത് വന്ന് ചാടി ഞാൻ നോക്കുന്നുണ്ട്. ഇതാണ് ആ സംഭവം. സി കെ വൺ, സി കെ വി ടു, സി കെ ബി വൺ, ബി ടു. ഉണ്ടാ മൂല എത്തി, പാനലിൻ്റെ മൂല എത്തി കേട്ടാ. ഇവിടെ കൊണ്ട് വളയുന്ന വേണ്ട, ഈ പുറത്ത് പുറമേ ഉള്ളതൊക്കെ ചിലപ്പം ഗ്രൗണ്ടായിരിക്കും, എന്തുവാണെന്ന് അറിയത്തില്ല. നമ്മളായാലും നോക്കാൻ തുടങ്ങിയല്ലേ ഉള്ളു. ഇത് സി കെ വൺ, സി കെ വി ടു, സി കെ ബി വൺ, ബി ടു. അത് നേരെ താഴോട്ട് വന്ന് കമ്പട പോലീസ്. ഇത് കണ്ട, ഇതെന്തുവാണ് സംഭവം, ഇത് ഒന്നും മനസ്സിലാകില്ല. അടിപൊളി. അപ്പോൾ ഇതാണ് സംഭവം. ഏ ഈ നാലെണ്ണമാണ് നമ്മൾ ഷോർട്ട് റിമൂവ് ചെയ്യുന്നത്. വൺ ബി വൺ, സി കെ വൺ, സി കെ ടു, സി കെ ബി വൺ, ബി ടു. ഇത് നേരെ താഴോട്ട് വരുമ്പോൾ നോക്കിക്കോണേ, നേരെ താഴോട്ട് വന്ന് ഇവിടെ കുറച്ച് സർക്യൂട്ടൊക്കെ ഉണ്ട്. ഇത് കണ്ട, സി കെ ബി വണ്ണിൽ നിന്ന് ഒരു ജമ്പർ കണക്കൊരു സംഭവം ഉപയോഗിച്ച് നേരെ ഒരു സർക്യൂട്ടിലോട്ട് ഓടിപ്പോവുക. അത് വേണ്ട, പിക്സലിനകത്തോട്ട് പോകണമെന്ന് തോന്നുന്നു. സ്കാനിങ് സർക്യൂട്ടായി, സ്കാനിങ് സർക്യൂട്ടായിരിക്കും സി കെ വി വൺ. ഇത് വേണ്ട, സി കെ വി വണ്ണിൽ നിന്ന് ഈ ജമ്പർ ഉപയോഗിച്ചിട്ടാണ്, ഒരു ജമ്പർ കണക്ക് സംഭവം ഉപയോഗിച്ചിട്ടാണ് ഇങ്ങോട്ട് ചാടിക്കുന്നത്. അപ്പോൾ ഈ സി കെ വി ടുവിലും സി കെ ബി വണ്ണിലും ബി ടുവിലും അത് തൊടുന്ന പോലുമില്ല. സി കെ വി വണ്ണിൽ നിന്ന് ഒരു ജമ്പർ ഉപയോഗിച്ച് അങ്ങോട്ട് പോണ്, സി കെ വി ടുവിൽ നിന്നും ഒരു കണക്ഷൻ ചാടി ഇപ്പുറത്തോട്ട് വരുന്നു. അത് കണക്ക് തന്നെ സി കെ വി ബി വണ്ണിൽ നിന്നും ഒരു കണക്ഷൻ
ഈ ടൂവിൻ്റെ കൂടെ കൂടെ തന്നെ ആണോ അല്ല ഒരുമിച്ചല്ല കേട്ടോ, രണ്ടും രണ്ട് പ്രിൻ്റ് കണക്ഷൻ ചാടി നേരെ ഈ സർക്യൂട്ടിനകത്തോട്ട് പോകുന്നുണ്ട്. സി കെ വി ബി ടുവിൽ നിന്നും, പക്ഷേ നമ്മൾ സ്പാർക്ക് വയ്ക്കുന്നത് സി കെ വി വണ്ണും സി കെ വി ബി വണ്ണും കൂടെയാണ് നമ്മൾ സ്പാർക്ക് വയ്ക്കുന്നത്. ആ കണക്ക് തന്നെ സി കെ വി ടുവും സി കെ വി ബി ടുവും കൂടെയാണ് നമ്മൾ സ്പാർക്ക് വയ്ക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ഷോർട്ടിങ് വരാൻ കാരണം എനിക്ക് തോന്നി ഈ മേളിക്കൂടെ ഈ സി കെ വി വണ്ണിൻ്റെ കണക്ഷൻ ടുവിലും ബി വണ്ണിലും ബി ടുവിലും ടച്ച് ചെയ്യാതാണ് ചാടി ഇപ്പുറത്ത് വരുന്നതാണ്ട. അപ്പോൾ ഈ ചാടിപ്പോണ കണക്ഷൻ എനിക്ക് തോന്നുന്നു ഈ പ്രിൻ്റുമായിട്ട് ഷോർട്ടായി കിടക്കുന്നതുകൊണ്ടായിരിക്കാം നമുക്ക് ഈ ഷോർട്ട് റിമൂവ് ചെയ്യേണ്ടി വരുന്നത്, അല്ലെ നമ്മൾ ഈ ലെവൽ ഷിഫ്റ്റർ ലൈൻ കട്ട് ചെയ്ത് വിടേണ്ടി വരുന്നത്, അപ്പം പടം വരും. അപ്പോൾ ഈ ഷോർട്ട് റിമൂവ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഒരു ഷോർട്ടിങ് ആയിരിക്കാം നമ്മൾ ചിലപ്പം. അപ്പോൾ ഈ ചാടിപ്പോണ പ്രിൻറ്റും ഈ ബി, ഇപ്പം നമ്മൾ വണ്ണും ടൂവും കൂടെ ആയിരിക്കും, വണ്ണും സി കെ വി വണ്ണും സി കെ വി ബി വണ്ണും കൂടെ ആയിരിക്കും ഷോർട്ടിങ്. അപ്പോൾ ഈ ചാടിപ്പോണ കണക്ഷനായിട്ടായിരിക്കും ഷോർട്ട് ആയിട്ട് കിടക്കുന്നത്. അപ്പം നമ്മൾ ഷോർട്ട് ചെയ്യുമ്പം ഇതങ്ങ് മാറും, അതായിരിക്കും സംഭവം. അല്ലെങ്കിൽ ഇതിനകത്ത് ഈ വണ്ണും ബി വണ്ണുമായിട്ട് ഷോർട്ടായി കാണാനായിട്ട് ഒരു മാർഗ്ഗവും ഇതിനകത്ത് ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ബി ടു അതുകൊണ്ട് സി കെ വി ടുവും സി കെ വി ബി ടുവും നമ്മൾ ഷോർട്ട് റിമൂവ് ചെയ്യുമ്പോൾ കണ്ടോ ഇടക്ക പ്രിൻ്റ് ഉള്ളതുകൊണ്ട് ഒരിക്കലും അപ്പുറം ഇപ്പുറം നമ്മൾ ഷോർട്ടാകാൻ വഴിയില്ല. 6 GB ഇത് ഇത്രയും ചേരുന്ന ഒരു പിക്സൽ എന്ന് പറയുന്നത്, റെഡ് ഗ്രീൻ ബ്ലൂ. അതായത് ഇവിടെ നമ്മൾ സൂക്ഷിച്ച് നോക്കി അറിയാം എന്തുകൊണ്ടൊക്കെ ഒരു സർക്യൂട്ടും കാര്യങ്ങളും അതിൻ്റെ കണക്ഷൻസ് എല്ലാം അതിനകത്ത് നമ്മൾ ഇത് കുരുകുരുടാകാൻ പറഞ്ഞ് അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കണക്ഷൻ ഉണ്ടല്ലോ ഈ സി കെ വി വണ്ണും, അതുകണക്ക് തന്നെ സി കെ വി വണ്ണിൻ്റെ വേറെ സംഭവം കണ്ടോണേ. ഈ സി കെ വി വണ്ണിൽ നിന്ന് ഒരു കണക്ഷൻ നേരെ ഓടി ഇവിടെ ഒരു സർക്യൂട്ട് പോയി കൊണ്ടു വെച്ചിട്ടുണ്ട്. ഒരു സ്പാർക്കിംഗ് ഗ്യാപ്പ് ആണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. നമ്മൾ ഈ സി ആർ ടിയിൽ ജി ടുവിന് സ്പാർക്ക് ഗ്യാപ്പ് ഇടത്തല്ലേ, അന്ന് പറയണ കരുതേണ്ട സി കെ വി വണ്ണിൽ നിന്ന് ഒരു കണക്ഷൻ നേരെ, ഈ താഴത്തെ കണക്ഷനായിട്ടൊന്നും ഒരു ബന്ധമില്ല, സി കെ വി വണ്ണിൽ നിന്ന് നേരെ വന്നിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത്. സി കെ വി ടുവിൽ നിന്നും വരുന്നുണ്ട്, ബി വണ്ണിൽ നിന്ന് വരുന്നുണ്ട് സി കെ വി, സി കെ വി ബി ടുവിൽ നിന്നും വരുന്നുണ്ട്. ഇത് മൊത്തം ഒരു ചെറിയ ഒരു സ്പാർക്കിംഗ് ഗ്യാപ്പ് ആകണ്ട, ഒരു ഇങ്ങനത്തെ ഒരു സാധനം വെച്ചിട്ട് അതിനകത്തോട്ട് ഇതിങ്ങനെ നിർത്തിയിരിക്കുക, ഇങ്ങനെ നിർത്തിയിരിക്കുക, ഇതാണ് സംഭവം. അതായത് ഇങ്ങനെ കൊണ്ട് നിർത്തിയിട്ട് ഇതിങ്ങനെ കൊണ്ട് വെച്ചിരിക്കുക, ഇങ്ങനെ കൊണ്ട് വെച്ചിരിക്കുക, ഇതിങ്ങനെയാണ് അതിൻ്റെ സർക്യൂട്ടിൻ്റെ നിപ്പ്. ഞാൻ വിരൽ വെച്ചിരിക്കുന്നതാണ്, നേരത്തെ വെച്ചില്ല, ആ സർക്യൂട്ടാണ് ഇത് ഈ കാണുന്നത്. കേട്ടോ, 1, 2, 3, 4 ഇത് സി കെ വൺ സി കെ വി ടു സി കെ വി ബി വൺ ബി ടു. അപ്പോൾ ഇതുമായിട്ട് കണക്ഷൻ ഇല്ല, ആ സ്പാർക്ക് ഗ്യാപ്പാണ് കിടക്കുന്നത്. അത് നേരെ ചാടി വന്നിട്ട് ഇവിടെ വേറൊരെണ്ണം കൂടെ ഉണ്ട്, ഈ സി കെ വി വണ്ണും ടൂവും ത്രീയും കഴിഞ്ഞ അതിൽ സി കെ വി ലൈൻസ് അല്ലാതെ തന്നെ ബാക്കി 4 കണക്ഷൻ ഉണ്ടല്ലോ, അതിലാ അടുത്ത് വരുന്ന ഫസ്റ്റ് ലൈൻ അത് കണ്ട. ഇതെല്ലാം കൂടെ നേരെ കൊണ്ടുപോയിട്ട് എനിക്കൊന്ന് ഗ്രൗണ്ട് ചെയ്യുമായിരിക്കും, ഗ്രൗണ്ടായിരിക്കും ഉദ്ദേശം. ഇവിടെ ഉണ്ട് നേരെ ഇപ്പുറത്തോട്ട് ചാടിച്ച് ഇവിടെ ഒരു കണക്ഷൻ കൊടുത്തിരിക്കും, അപ്പം കപ്പാസിറ്റർ ആയിരിക്കാം ഇങ്ങോട്ട് ചാടുന്ന. ഓരോ പിക്സലിനനുസരിച്ചും ചാടുന്നുണ്ട് വേണ്ടത്, ഇവിടെ ഒന്ന് ചാടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ഇവിടെ ചാടുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന സി കെ വി വൺ സി കെ വി ടു സി കെ വി ബി വൺ സി കെ വി ബി ടു ഇത് മൂന്നും കൂടെ ചേർന്നതാണ് ഒരു പിക്സലിലോട്ട് പോകണോണ്ട. അതുകൂടാതെ ബാക്കിയുള്ള കണക്ഷൻ ഇതിൻ്റെ എൻഡൊന്ന് കണ്ടുപിടിക്കായാലും സി കെ വി വൺ സി കെ വി ടു സി കെ വി ബി വൺ ബി ടു ഇത് നേരെ വരുന്ന ഇതാണ്. ഞാനിത് ചിരണ്ടാത്ത സ്ഥലം നമുക്ക് വൃത്തിയായിട്ട് കാണാൻ പറ്റും. കണ്ട മറ്റേ ഭാഗം ഉണ്ടല്ലോ ആ ബ്ലാക്ക് ഷെയ്ഡ് കളയാൻ വേണ്ടി ഞാനൊന്ന് ചിരണ്ടിയായിരുന്നു, അപ്പോഴാണ് ആ ഫെയ്ഡായി പോയത്. കണ്ടോ ഇപ്പം നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റും, അതിൻ്റെ കണക്ഷൻസൊക്കെ എങ്ങോട്ടാണ് പോകണം, അടിപൊളി. എൻ്റെ പിന്നെ ഇത് കൊള്ളുമ്പോൾ എല്ലാം പോകണുണ്ട് അവിടെ നടന്ന്. കണ്ടോ റെസിസ്റ്റർ കണക്ക് സാധനം വന്നിട്ട് നേരെ വന്ന് ഇപ്പുറത്തോട്ട് ചാടി അത് നേരെ, ഇതൊരു സർക്യൂട്ടാണ് കേട്ടോ, എന്ത് സർക്യൂട്ടാണെന്ന് എനിക്കറിയത്തില്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുണ്ട് ഒരു സർക്യൂട്ട് ഉണ്ട്, ആ സർക്യൂട്ടും നേരെ ചാടി ഇപ്പുറത്ത് വന്ന് ഇവിടെ കുറേ കണക്ഷൻസൊക്കെ ഉണ്ട്. ഇതിലൊന്ന് ഈ കണക്ഷനിൽ നിന്ന് ചാടി ഇവിടെ വരുന്ന്, ഇതൊരു ഒരു പ്രിൻ്റ് വഴി നേരെ ഇവിടെ വരുന്ന്, ഇവിടെ ഒരു സ്പാർക്കിംഗ് ഗ്യാപ്പ് ആണ്. ചിലപ്പോൾ ഇതൊക്കെ കപ്പാസിറ്റർ എന്തെങ്കിലുമൊക്കെ സ്പെയർ ആയിരിക്കും, കപ്പാസിറ്ററിൻ്റെ ചിഹ്നം കാണിച്ചിരിക്കുന്നുണ്ട്, അതൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും സ്പെയർ ആയിരിക്കും. ചിലപ്പോൾ അവിടെ നിന്ന് രണ്ട് ചാടി നേരെ ഇപ്പുറത്ത് വരുന്ന് ഇവിടെ തൊട്ടാണെന്നുണ്ട റെഡ് ഗ്രീൻ ബ്ലൂ തുടങ്ങുന്നത്. ഇത് ഏറ്റവും പാനലിൻ്റെ ഏറ്റവും അടിവശമാണ് റെഡ് ഗ്രീൻ ബ്ലൂ 6 GB. ഇവിടെ കൊണ്ട് തീരുമോ ഈ സംഭവം, ഇവിടെ കൊണ്ട് പിക്സൽ തീരുമോ?
പിന്നെ ഇതിന് താഴെ കുറെ കണക്ഷൻസ് ഒക്കെ ഉണ്ട്. ഇതുണ്ട് ഒന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ അതങ്ങനെ മനസ്സിലായല്ലോ. പനലിൻ്റെ അകവശം കാണിക്കാൻ വേണ്ടി വീഡിയോ എടുത്തത്. അല്ല എനിക്കറിയാവുന്ന അറിവുകൾ നിങ്ങൾക്ക് സോറി, എനിക്കറിയാവുന്ന അറിവുകൾ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടല്ല. ഇതിനകം ഞാൻ മനസ്സിലാക്കുന്ന കൂട്ടത്തിൽ നിങ്ങളും കൂടെ മനസ്സിലാക്കണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഇത് കാണിച്ചത്. അതുകണക്കന്നെ സി കെ വി വണ്ണിൻ്റെ കൂടെ സി കെ വൺ സി കെ വി ടു സി കെ വി വൺ ബി ടു ഇത് കൂടാതെ തന്നെ നാല് കണക്ഷൻ വേറെ വരുന്നുണ്ടല്ലോ. നമുക്ക് അത് എങ്ങോട്ടാണ് പോകണമെന്ന് നോക്കാം. ഈ നാല് കണക്ഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് വരുന്ന 1, 2, 3, 4 ഈ നാല് കണക്ഷൻ്റെ പുറകെ നമ്മൾ പോകാൻ പോണേ. ജസ്റ്റ് സി കെ വി വൺ തന്നെ പിടിച്ചു പോവാം. എന്നിട്ട് അതിൻ്റെ താഴത്ത് 4 എണ്ണം നോക്കിച്ചാൽ ഇത് കേട്ടാ. നമ്മുടെ സി കെ വി വൺ കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞ ഉടനെ തന്നെ വരുന്ന ഫസ്റ്റിലത്തെ നാല് കണക്ഷനിൽ വരുന്ന ആദ്യത്തെ പ്രിൻറ്റ് കണ്ടോ, നല്ല കനമുണ്ട്. ഇത്രയും കനത്തിലാണ് സി കെ വി ലൈൻസ് കഴിഞ്ഞ്, അതായത് സി കെ വി 1, 2, 3, 1, 2 ബി 1, ബി 2 കഴിഞ്ഞിട്ട് വരുന്ന ആ നാല് കണക്ഷനിൽ 1, 2, 3, 4 ഈ 4 എണ്ണം അത് കഴിഞ്ഞിട്ട് വരുന്ന 5, 6, 7, 8 അങ്ങനെ പറയാം. 4 കണക്ഷൻ പിന്നെ 5, 6, 7, 8 ഈ 5-ാമത്തെ കണക്ഷൻ്റെ വണ്ണം കണ്ട എൻ്റെ പൊന്നെ, നല്ല വണ്ണം അല്ലേ. അതിങ്ങനെ വന്ന് കഴിയുമ്പോൾ ആ വണ്ണത്തിൻ്റെ കൂടെ തന്നെ 6-ാമത്തെ കണക്ഷനും പതുക്കെ വണ്ണം വെച്ച് തുടങ്ങി. കണ്ട അത് നമ്മൾ പതുക്കെ പതുക്കെ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഇതാണ് 5-ാമത്തെ കണക്ഷൻ. 5, 6, 7, 8 അങ്ങനെയാണ്. അപ്പോൾ അതൊന്ന് നോക്കിക്കോണം. 5, 6, 7, 8 വേണ്ട, 5, 6, 7 വണ്ണം വെച്ച് തുടങ്ങി. 8-ാമത്തെ വണ്ണം വെച്ച് തുടങ്ങി. ഇപ്പോൾ 3, 4 ബാക്കിയുള്ള 4 എണ്ണത്തിനും വണ്ണം വെച്ച് തുടങ്ങി. കുറച്ചങ്ങോട്ട് മാറിക്കഴിയുമ്പോഴാണ് പാനലിൻ്റെ വേണ്ട ഒരു ശകലം പോലും ആയിട്ടില്ല. അതിന് മുമ്പ് അത് നല്ല വണ്ണമായി. 1, 5, 6, 7, 8 ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു ഒടിവുണ്ട്. വേണ്ട, ഫസ്റ്റിലത്തെ ഒടിവ് ഇത് 5, 6, 7, 8 പോട്ടെ. 5, 6, 7, 8 ഇതാണ് സംഭവം. താഴത്തെ ബ്ലാക്ക് നോക്കി വിടുവാണ്, വണ്ടി വിടുവാണേ, വണ്ടി പോട്ടെ. ഇവിടെ എത്തുമ്പോൾ എന്താണ്ടൊക്കെ ഒരു ഇതാണ് സംഭവം. 5, 6, 7, 8 ഇവിടെ എത്തുമ്പോൾ എന്തേ വണ്ണം പിന്നെയും കൂടിയണ്ട. 5, 6, 7, 8 നമ്മൾ മുമ്പോട്ട് പോവുകയാണ്, വണ്ടി വിട്ടോട്ടെ. ഇതുണ്ട് 8-ാമത്തെ കണക്ഷൻ്റെ വണ്ണം കണ്ട ദൈവമേ. ഇതാണ് 5-ാമത്തെ കണക്ഷൻ. ഇത് 5-ാമത്തെ കണക്ഷൻ, ഇത് 6-ാമത്തെ കണക്ഷൻ, ഇത് 7-ാമത്തെ കണക്ഷൻ, ഇത് 8-ാമത്തെ കണക്ഷൻ. ഇവിടെ എത്തുമ്പോൾ ഒടിഞ്ഞു വേണ്ട. ഇവിടെ എത്തുമ്പോൾ ഇത് 5-ാമത്തെ കണക്ഷൻ. നിന്ന് നിന്നെ കാലം കഴിക്കും. ഇവിടെ എത്തുമ്പോൾ ഒടിവുണ്ട്. വേണ്ട, ഇത് 5, 6, 7, 8 അല്ല 7, 8-ൻ്റെ ഒടിവ് ഉണ്ട്. നല്ല വള്ളം കണക്ക് ഒടിഞ്ഞിട്ടുണ്ട് അത്. അത് നേരെ ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഇങ്ങോട്ട് പോയി 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 കഴിയുമ്പോൾ ഇവിടെ കൊണ്ട് പിന്നെ അത് വലുതാവുക. കാണാൻ പറ്റുന്നുണ്ട്, ഇതാണ് സംഭവം. ഇതുണ്ട് ഇത് 5-ാമത്തെ കണക്ഷൻ, ഇത് 6, ഇത് 7, ഇത് 8 5-ാമത്തെ കണക്ഷൻ തപ്പി 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 ഇങ്ങനെ വന്നിട്ട് എന്തോ സീനറി ആണ് ഇരിക്കുന്നത്. പുറയിലൊക്കെ മരങ്ങളൊക്കെ ആയിട്ട് ഇത് 5, ഇത് 6, ഇത് 7 താഴത്തെ 8 ഇവിടെ കളറുള്ളതുകൊണ്ട് അറിയാൻ പറ്റില്ല. അവിടെ കുറച്ച് ഓടി മാറി നോക്കാം, ഇതിവിടെ കാണാൻ പറ്റും. ഇത് ഇതുണ്ട്, ഇത് 5-ാമത്തെ കണക്ഷൻ, ഇത് 6-ാമത്തെ കണക്ഷൻ, ഇത് 7-ാമത്തെ കണക്ഷൻ, ഇത് 8-ാമത്തെ കണക്ഷൻ. ഇവിടെ നോക്കി ഞാൻ ഇത് കണ്ട പാനലിൻ്റെ മൂലയെത്തി. ഇതാണ് നമ്മുടെ സി കെ വൺ ബി ടു ബി സി കെ വൺ 1, 2, B1, B2 ഇത് നമ്മുടെ അത് കഴിഞ്ഞിട്ടുള്ള 5, 6, 7, 8 കണ്ട. ഇതിനകത്ത് ഈ 4 കഴിഞ്ഞിട്ട് 5-ാമത്തെ കണക്ഷൻ നേരെ
താഴോട്ടൊക്കെ ഇങ്ങനെ ഓടിപ്പോകുന്നുണ്ട്. അതായത് CK1, CK2, CK B1, B2 അത് കഴിഞ്ഞിട്ടാണ് നാല് പ്രിൻറ്റ് കഴിഞ്ഞിട്ട് അടുത്ത അഞ്ചാമത്തെ കണക്ഷൻ എന്ന് പറയുന്ന എന്താ അതിൽ നിന്നും എന്തോ സർക്യൂട്ടിനെ പോകുന്നുണ്ട്. പിക്സൽ അടന്ന് നടന്ന് വരുന്നുണ്ട്. എന്ത് കളറാണെന്ന് ഒരു പിടുത്തം. താഴെ പിക്സലിന്റെ പുറത്ത് എന്തോ ആർട്ടിഫിഷ്യലായിട്ട് കളറൊക്കെ തേച്ച് വെച്ചിരിക്കുന്നുണ്ട്. ഈ കളറാണ് നമുക്ക് പടം കാണിച്ച് പടമാക്കി തരുന്നത്. ചിരണ്ടിയെ പോകാനേ ഉള്ളൂ ഇതൊക്കെ. ക്ലാസ്സിക് കൂടെ അതെന്ന് പറയാം. അത് ഇന്ത്യൻ ഡിനോക്സൈഡ് ITO. ജസ്റ്റ് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് നോക്കി വെച്ചാൽ മതി ITO എന്ന് പറയും. അതുവഴിയാണ് ഈ പ്രിന്റർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ചെറിഞ്ഞിട്ടും ചെറിഞ്ഞിട്ടും ആ പ്രിന്റ് പൊളിഞ്ഞു പോകുന്നില്ല. വേണ്ട, ഈ പിക്സൽ മാത്രം അവിടെ നടന്നു പോകുന്നുണ്ട്. ആ പ്രിന്റിനൊന്നും സംഭവിക്കുന്നില്ല. അത് ഗ്ലാസ്സിൽ അവർ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ പാനലിൻ്റെ ഗ്ലാസ്സിൽ, ആ ഗ്ലാസ്സിലാണ് അവർ ചെയ്ത് വിട്ടിരിക്കുന്ന സംഭവം. അതുകൊണ്ടാണ് നടന്നു പോകാത്തത്. ഇത് മേളിൽ ചിരണ്ടിരിക്കുന്നുണ്ട്. ഇത് മൊത്തം പ്രിന്റ് ആയിരുന്നു. വേണ്ട, ഇത് മൊത്തം പ്രിന്റാ. ചിരണ്ടാങ്കിൽ ഈ പ്രിന്റ് നമുക്ക് കിട്ടും. വേണ്ട, തെളിഞ്ഞെളിഞ്ഞ് വരുന്ന. വേണ്ട, അല്ല നമുക്ക് നല്ല പ്രസ് ചെയ്ത് ചിരണ്ടാങ്കിൽ ആ പ്രിന്റ് തെളിഞ്ഞെളിഞ്ഞ് വരും. നമ്മളിത് ചിരണ്ടാ നേരത്തെ, ഞാൻ ഈ നൈഫ് ഇട്ട് ചിരണ്ടാ നേരത്ത് എൻ്റെ നൈഫിൽ അറിയാൻ പറ്റുന്നുണ്ട് തട്ടുന്നത്. അതായത് ജസ്റ്റ് നമ്മൾ എന്താ പറയുന്ന, നമ്മൾ ഈ വാട്ടർ പേപ്പറിൻ്റെയൊക്കെ പുറത്തോട്ടിട്ട് ഉരയ്ക്കത്തില്ലേ, അത് കണക്ക് ഈ ഗ്ലാസിൻ്റെ പുറത്തോട്ടിട്ട് ഉരച്ചിട്ടേ നമുക്ക് ഈ നൈഫിൽ ഓരോരോ താഴ്ച ഇറക്കവും കയറ്റവും ഒക്കെ അറിയാൻ പറ്റുന്നുണ്ട്. ഇത് വേണ്ട, ഈ പിക്സലിൻ്റെ പുറത്തോടെ നമ്മളിങ്ങനെ ഉരയ്ക്കാൻ നേരത്തെ കയറ്റം ഇറക്കം അറിയാൻ പറ്റുന്നുണ്ട്. പിക്സലിൻ്റെ പുറത്തോട്ട് വരുമ്പം കയറ്റം, അതിൻ്റെ ഗ്യാപ്പിലോട്ട് വരുമ്പം ഇതുണ്ട്. ഇപ്പോൾ ഈ വെട്ടിലോട്ട് വീണ്, ഇതൊരു വെട്ടാണ്, ആ വെട്ടിലോട്ട് വീണ്, അടുത്തത് പിന്നെയും കയറി, പിന്നെ ഇറങ്ങി, പിന്നെയും പിക്സലോട്ട് വരുമ്പോൾ, പിക്സലിൻ്റെ മേളോട്ട് വരുമ്പോൾ ഒരു ചെറിയ കനവോ ഒരു പൊക്കോ, താഴോട്ട് വരുമ്പോൾ ഒരു ഇറക്കമോ. വേണ്ട, അത് നമ്മൾക്ക് ഈ നൈഫിൻ്റെ തുമ്പത്ത് അറിയാൻ വരുന്നുണ്ട്. അതുകൊണ്ടിങ്ങനെ ഓരോ ഈ പ്രിൻറ്റിലും ചുരണ്ടുമ്പോഴും അറിയാൻ പറ്റുന്നു. മേളിലത്തെ പ്രിൻറ്റിൽ അറിയാൻ പറ്റുന്നില്ല, അതെല്ലാം ഒരേ കണക്ക് ഇരിക്കുന്നത്. ഈ താഴത്തെ ഈ കണക്ഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, നമുക്ക് താഴ്ചയുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട്. ഈ ചിരണ്ടി കൂട്ടിയിട്ടിരിക്കുന്നുണ്ട് കളറിൻ്റെ. ഈ കൂടി കിടക്കുന്ന എല്ലാം പിക്സലാണ്.
വേണ്ട റെഡ് ഗ്രീൻ ബ്ലൂ പിക്സൽ ഇതിൻ്റെ തുമ്പത്തിരിക്കുന്നത് വേണ്ട. ഈ പിക്സൽ വേണമെങ്കിൽ നമുക്ക് വേറൊരു ഗ്ലാസിൻ്റെ പുറത്തേക്ക് എടുത്തിട്ട് കഴിഞ്ഞാൽ ഒട്ടിച്ചൊട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെയും പടം കാണാൻ പറ്റുമോ? ഒരു മണ്ടത്തരമായിട്ടുള്ള ചോദ്യമാണ്, നല്ല തമാശക്ക് ചോദിച്ചാ ചേട്ടാ. ഈ ചുരണ്ടി പോയത് പോയത് തന്നെ, ജസ്റ്റ് കളറായത്. ഇനി ഇതുകൊണ്ട് ഒരു കാശിനും ഇത് കൊള്ളത്തില്ല. ഇനി ഇത് ചുരണ്ടി എടുത്ത് നമ്മൾ വേറെ സ്ഥലത്ത് ഒട്ടിച്ചു വെച്ചെന്ന് പറഞ്ഞ് പടവും കാണാൻ പറ്റത്തില്ല. ഒരു മണ്ടത്തരം ചോദ്യം ചോദിച്ചെന്ന് വിചാരിച്ചാൽ മതി. അതും കൊള്ളാം, നല്ല രസമാണ് ഇതിന് ചുരണ്ടിയിരിക്കും. കേണ്ട നല്ല കയറ്റവറൊക്കെ ഈ കണക്കൊരു നമ്മൾ ഇട്ടിരിക്കുന്നുണ്ട് കോഫിയിൽ. ഇതേ കണക്ക് തന്നെ ഈ കോഫിൻ്റെ ഗ്ലാസ്സിലോട്ട് ഇറങ്ങുമ്പോഴും ഇതിൻ്റെ കണക്ഷൻ വരുന്ന ഇതേ കണ്ട ഒരു വി കണ്ട. ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ അറിയാം നിങ്ങൾക്ക് ഒരു വി കണക്കൊരു സംഭവം. ഇതേ കണ്ടതേ ഒരു വി ഇങ്ങനെ തുടങ്ങിയിട്ട് അങ്ങോട്ടൊരു വി. ഇതേ കണക്ക് തന്നെയാണ് ഈ ഇതിൻ്റെ ഇതൊരെണ്ണം ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാവേ. ഈ ഇവിടെ നമുക്ക് സൂക്ഷിച്ച് നോക്കി കാണാൻ പറ്റും. ഈ ഫസ്റ്റ് പ്രിൻ്റ് ഇതേ ഇത് ഇങ്ങോട്ട് നോക്കി, ഇതെല്ലാവരും ഇങ്ങോട്ട് നോക്കുക. വേണ്ട ഈ ഫസ്റ്റ് പ്രിൻ്റ് നേരെ വേണ്ടത് ഈ പറഞ്ഞ പിക്സലിനകത്തോടെ കയറുന്ന വേണ്ട. ഈ ഫസ്റ്റ് പ്രിൻ്റ് നേരെ വന്ന് ഇങ്ങോട്ട് കയറുന്ന, അതിന് സെക്കൻഡ് പ്രിൻറ്റ് നേരെ വന്ന് അടുത്ത ഇതിനകത്ത് കയറുന്ന, തേർഡ് പ്രിൻറ്റ് നേരെ വന്ന് ഇങ്ങോട്ട് കയറുന്ന വേണ്ട. അങ്ങനെ ഓരോ പ്രിൻറ്റിനെ കയറി കയറി പോകുമ്പോണ്ടല്ലോ സർക്യൂട്ട് കറക്റ്റ് ചെയ്ത് അവർ ആ ഡിസൈൻ ചെയ്തിരിക്കുക വേണ്ട. അതിനാണ് ആ വി ഷേപ്പ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ അതിന് വേണ്ട ഇത് കണക്കാൻ ഇവിടെ ഉണ്ടത്. ഫസ്റ്റ് പ്രിൻറ്റ് നേരെ ഇതിനകത്ത് വന്ന് കയറുന്ന വേണ്ട. ഇത് കണ്ടതേ ഫസ്റ്റ് പ്രിൻറ്റ് നേരെ താഴോട്ട് വന്ന് കയറുന്നു, സെക്കൻഡ് പ്രിൻറ്റ് നേരെ ഇതേ ഇവിടെ വന്ന് കയറുന്നു, തേർഡ് പ്രിൻറ്റ് നേരെ അടുത്തതിലോട്ട് പോകുന്നു, ഫോർത്ത് പ്രിൻറ്റ് കണ്ട. അതിനാണ് ആ വി ഷേപ്പ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തൊരു ഐഡിയ പരമായിട്ട് ചെയ്തിരിക്കുന്നത് നോക്കി. അങ്ങനെ മുമ്പോട്ട് പോകുന്ന അനുസരിച്ച് നമുക്ക് ആ പ്രിൻറ്റ് കറക്റ്റ് ചെയ്ത് പോകാൻ പറ്റും. കണ്ട സ്റ്റാർട്ടിങ് മുതലേ അവർ അങ്ങനെ ചെയ്തിരിക്കുക. അതാണ് ഇങ്ങോട്ട് വരുന്നതനുസരിച്ചുണ്ടല്ലോ, ഇവിടോട്ട് നോക്കിയാൽ ഇങ്ങോട്ട് വരുന്നതനുസരിച്ച് ഇവിടെ ഇവിടെ ഈ താഴേന്ന് മേള് വരെ പ്രിൻ്റ്. ഇതുകൊണ്ട് ഇവിടം വരെ പ്രിൻ്റ്. ഈ ഓരോ കണക്ഷൻസും ഇവിടെ കുഞ്ഞു കുഞ്ഞായിട്ട് കൊടുത്തിട്ട് ഇതെല്ലാം ഓരോ പിക്സലിലോട്ട് പോകണ ഡ്രൈവ് ചെയ്യിക്കുന്ന ഓരോ പിക്സലിനെ ഡ്രൈവ് ചെയ്യിക്കുന്ന സിഗ്നൽസ് ആയി പോകണം കേട്ടോ. അത് ലക്ഷക്കണക്കിന് കാണും. ഇത് വേണ്ട ഇവിടം വരെ ഉണ്ട്. ഇത് എണ്ണാൻ പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല. ഇതുണ്ട് ഇവിടുന്ന് നേരെ താഴോട്ട് ഇത് മൊത്തം പ്രിൻ്റ്. നേരെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടം വരെ ഉണ്ട്, ഇവിടം വരെ പ്രിൻ്റ്. അത് ഓരോ പിക്സലിലോട്ടും കൊടുത്തിരിക്കുക. ഇത് നേരെ വി ഷേപ്പ് എഴുതി കൊടുത്തിട്ട് അതിൽ നിന്ന് ഇങ്ങനോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഇത് ലെവൽ ഷിഫ്റ്റർ. ഇവിടുന്ന് ഇങ്ങനെ വി ഷേപ്പില്ല അതിൻ്റെ കണക്ഷൻസ് വരുന്നത്. എന്നിട്ട് ഈ കണക്ഷൻസ് ഇത് പിക്സലാണ്, ഇതിങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ട് പിക്സലാണ് താഴോട്ട്. ഇവിടെ ഈ തുമ്പത്തിൽ നിന്ന് നേരെ ഇങ്ങോട്ട് കൊടുത്തിരിക്കുന്നു പറഞ്ഞു. അടുത്ത ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് കൊടുത്തിരിക്കുന്നു. അടുത്ത ഇവിടുന്ന് നേരെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നു. അടുത്ത് ഇങ്ങനെ വന്ന് ഈ കണക്ഷൻസ് ഇങ്ങനെ അങ്ങനെ പോവുക. ഇങ്ങനെ കയറി ഇറങ്ങി ഇങ്ങനെയാണ് പോകുന്നത് കണക്ഷൻസ്. അതായത് ആ ഓരോ പിക്സൽ വർക്ക് ചെയ്യാനുള്ള കണക്ഷൻസും ഇങ്ങനെ തുമ്പത്തിന്ന് പോകണം. അത് നല്ല വൃത്തിയായിട്ടാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഓരോരോ പിക്സലിന് വർക്ക് ചെയ്യാനുള്ള നേരെ താഴോട്ട് വേണ്ട. ഇത് സോഴ്സ് ഡ്രൈവ് ആയത് അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഗേറ്റ് ഡ്രൈവാണ് നമ്മുടെ CKV1, CKV2, CKV1, B2 ഇല്ലേ, അതാണ് ഗേറ്റ് ഡ്രൈവ്. സിംഗിൾ കോഫ് വരുന്ന സാംസങ്ങിൽ CKV1 CKV2, CKV1, CKV2 ഇതിൻ്റെ കൂടെ ഈ സപ്ലൈ കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ സിഗ്നൽസും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ പാനലിനകത്തോട്ട് കൊടുക്കുന്നത്. അതായത് സ്കാൻ ചെയ്യാനുള്ള ഗേറ്റ് ഡ്രൈവ് സ്കാൻ ചെയ്യാനുള്ള സിഗ്നൽസും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്താണ് വരുന്നത്. അതുകൊണ്ടാണ് ഈ CK1 CK2 B1 B2 ഒക്കെ മിക്സ് എന്തെങ്കിലുമൊക്കെ ഷോട്ടിങ് വന്നു കഴിയുമ്പോൾ മ്യൂട്ടിങ്ങിലോട്ട് പോകുന്ന കാരണം അതാ. അല്ലെങ്കിൽ നമ്മളൊരു സപ്ലൈ മാത്രമായിരുന്നെങ്കിൽ ആ സപ്ലൈ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കൊരു സപ്ലൈ എടുത്ത് കൊടുത്താൽ പോരെ. ഇപ്പം നമ്മളോട് ചെക്ക് ചെയ്യാൻ നേരത്തെ എന്തൊക്കെയാണ് 8 വോൾട്ട് 9 വോൾട്ട് കാണിക്കും. CK1 8 വോൾട്ട്, 2 8 വോൾട്ട്, B1 8 വോൾട്ട്, B2 8 വോൾട്ട്. അത് ജസ്റ്റ് ഒരു സപ്ലൈ മാത്രമായിരുന്നെങ്കിൽ, ഉദാഹരണം ഇപ്പം VGH മിസ്സായി, അപ്പം നമ്മളൊന്നും എടുക്കും. VGH ഇല്ലെങ്കിൽ നമുക്ക് പുറത്തു നിന്ന് ഒരു 28 വോൾട്ട് ഈ നമ്മുടെ വേരിയബിൾ പവർ സപ്ലൈ നിന്നോ ട്രാൻസ്ഫോർമറിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ബക്ക് കൺവെർട്ടറോ വെച്ചോ ബൂസ്റ്റ് കൺവെർട്ടറോ വെച്ചോ ഒക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു 28 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ TV വർക്ക് ചെയ്യും. കാരണം അത് സപ്ലൈ മാത്രം, അതിനകത്ത് മിക്സിംഗ് ആയിട്ട് സിഗ്നലൊന്നും വരുന്നില്ല, വെറൊരു സപ്ലൈ. അതൊരു ഒരു സെക്ഷൻ വർക്ക് ചെയ്യാനുള്ള ഒരു സപ്ലൈ ആയിട്ടാണ് അതിനെ കാണുന്നത്. ഈ CK1 CKV2 CKB1 B2 എന്നൊക്കെ പറയുന്നത് വെറൊരു സപ്ലൈ മാത്രമല്ല, സപ്ലൈയും വേണം അതിൽ സിഗ്നല് ആഡ് ചെയ്താൽ വിടുന്നത്. അതുകൊണ്ടാണ് ഇതൊന്ന് ഷോർട്ടായി കഴിയുമ്പോൾ ഉടനെ തന്നെ മ്യൂട്ടിങ്ങിലോട്ട് പോകണം, പിക്ചർ മ്യൂട്ടിങ്ങിലോട്ട് പോകണം. ഇനി LG പാനലിലോട്ടാണ് വരുന്നത്. പിന്നെ LG പാനലിൻ്റെ ഷോർട്ട് റിമൂവും LG പാനലിൽ കീറി അതിനകത്ത് എന്തുണ്ടെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ പേരെങ്കിലും CK1 2 3 4 ഒക്കെ അതൊക്കെ എങ്ങോട്ടാണ് പോകണമെന്ന് നോക്കി നോക്കി ജസ്റ്റ് ഒന്ന് നോക്കാവേ. LG പാനൽ നെക്സ്റ്റ് വീഡിയോ. ഈ ഫ്രണ്ടിലത്തെ ഗ്ലാസ്, ആ കീറി മാറ്റിയ ഫ്രണ്ടിലത്തെ ഗ്ലാസ് ആണ്. ഇതിനകത്ത് വരുന്ന പാനൽ
പാനൽ വരുന്ന ഡിസൈൻ നോക്കിക്കോണേ, സർക്യൂട്ട് ചെയ്തേണ്ട ഒരു വൈറ്റ് കളറിലെ ഒരു സംഭവം. ഇത് എന്തുവാണെന്നൊരു എടുത്തില്ല, പിക്സൽ വരുന്ന ഭാഗത്താണ് ഇങ്ങനെ വൈറ്റ് ലൈൻ വരുന്നുണ്ട്. എല്ലായിടത്തും വൈറ്റാണ്. ഇനി പാനലിൻ്റെ എൻഡ് അവസാനം പോയാലും പാനലിൻ്റെ എൻഡിൽ ചെന്നാലും ഇത് കണക്കാ വേണ്ട. ഒരു ബ്ലൂ കളർ വന്നിട്ട് ആ ബ്ലൂ കളറുള്ള ഭാഗത്തായിരിക്കും ഇതിൻ്റെ ആ പിക്സൽ, അതായത് ആ സർക്യൂട്ട് വന്നില്ല, സി കെ വൺ സി കെ വി ടു ബി വൺ ബി ടു അകത്ത് വന്ന ആ സർക്യൂട്ട് വന്നില്ല, അത് ആ ബ്ലാക്ക് കളറിലാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ അങ്ങോട്ട് ഫുള്ള് ലൈനാണ് ഇത് കണ്ട. ഈ സി കെ വണ്ണിൻ്റെ ലൈനൊന്നും അല്ല കേട്ടാ, ഇത് ഫുള്ള് ആ പിക്സൽ വരുന്ന ഭാഗമായി കാണുന്നത്. ഇത് കണ്ട കംപ്ലീറ്റ് പിക്സൽ വരുന്ന ഭാഗമോ ഇല്ല, കംപ്ലീറ്റ് പിക്സൽ വരുന്ന ഭാഗത്താണ് ഈ സംഭവം കാണിച്ചിരിക്കുന്നത് കണ്ട. വെളുത്തിരിക്കുന്നു, ജസ്റ്റ് ഒന്ന് ചുരണ്ടി നോക്കാം എന്ത് വേണമെന്നറിയാം. ചുരണ്ടിയാ പോകും കേട്ടാ, അതൊരു വെള്ള സാധനമാണ്, വൈറ്റ് കാർബൺ ആണോ എന്ത് വേണം ഒരു എടുത്തില്ല. ഈ സാധനമാണ് നമ്മൾ ചുരണ്ടി കളഞ്ഞിട്ട് പാനൽ വെളുപ്പിച്ചെടുക്കും. ചുരണ്ടി വെളുപ്പിച്ചിട്ട് നമ്മൾ മറ്റേ പോളറൈസർ കംപ്ലൈൻറ്റ് ഇട്ട് കൊടുക്കും.